പോലീസ് സേനയിലെ വെടിയുണ്ടകൾ കാണാതായ സംഭവത്തിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഗൺമാനും പ്രതി. ഗൺമൻ സനിൽകുമാർ വ്യാജരേഖയുണ്ടാക്കിയെന്ന് എഫ്ഐആറിന്റെ പകർപ്പ് 24 ലഭിച്ചു. 1996 മുതൽ 2016 വരെയുള്ള കാലയളവിലാണ് വെടിയുണ്ടകൾ നഷ്ടമായതെന്നും AK-47 അടക്കമുള്ള തോക്കുകളുടെ തിരകൾ കൈമാറ്റം ചെയ്തതിൽ വീഴ്ചയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ FIR ഇട്ടെങ്കിലും അന്വേഷണം ഇതുവരെ ആരംഭിച്ചില്ല. അന്വേഷണം നടക്കട്ടെ എന്നാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇതിനോട് പ്രതികരിച്ചത്. ആരോപണം എവിടെ നിന്നെല്ലാം വരാം, അതിലൊന്നും കാര്യമില്ലെന്നേ. നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ ആരോപണങ്ങൾ വരുന്നതിന് നമുക്ക് തടയിടാൻ വേണ്ടി പറ്റുമോ? ഇപ്പോൾ ഈ പറയുന്ന ആരോപണങ്ങൾ വല്ല കഴമ്പുണ്ടോ? 2013 നടന്ന കാര്യമല്ലേ ഇപ്പോൾ 2020 ചർച്ച ചെയ്യുന്നത്? 2013 കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ. 2013 നടന്നു എന്ന് പറയുന്ന കാര്യമല്ലേ? അന്വേഷിക്കട്ടെ, അന്വേഷിക്കാൻ അതിൻ്റെ ക്രമമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. പ്രതിയാണെങ്കിൽ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് ആവശ്യമായുള്ള കാര്യങ്ങൾ ചെയ്യാം. ഷഫീദ് റാവുത്തറുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇതിലിപ്പോൾ ഈ ഗൺമാൻ പ്രതിയായിരിക്കുന്നു എന്നുള്ളത്, അദ്ദേഹത്തെ പ്രതി ചേർത്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഈ രേഖകൾ സൂക്ഷിക്കുന്നതിൽ വീഴ്ചകൾ വരുത്തിയെന്നാണോ, അതിൽ കൃത്രിമത്വം കാട്ടിയെന്നതാണോ, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? അനുജ, 2019ലാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിനാധാരമായി FIR പറയുന്ന സംഭവം 1996 2016 കേരള പോലീസിൻ്റെ വെടിയുണ്ടകൾ കാണാതായിട്ടുണ്ട് എന്നുള്ള ഇതിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് അത്തരത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഈ നിലവിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ PI സനിൽകുമാർ കേസിൽ മൂന്നാം പ്രതിയായാണ് FIR ഇട്ടിരിക്കുന്നത്. ഇയാൾ ചെയ്ത കുറ്റമെന്ന് പറയുന്നത് 2013 തിരുവനന്തപുരം SAP ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസറായിരുന്നു സനിൽകുമാർ. ഇക്കാലയളവിൽ ഈ വെടിയുണ്ടകൾ സൂക്ഷിക്കുന്ന സ്റ്റോർ റൂമിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരിൽ ഒരാൾ സനിൽകുമാർ ആയിരുന്നു. സ്വാഭാവികമായും ചില ക്രമക്കേടുകൾ ഉന്നത ഉദ്യോഗസ്ഥർ കണ്ടതിനെ തുടർന്ന് ഇവർ ഇക്കാര്യം അന്വേഷിച്ചു. ഇത് കൂടുതൽ പരസ്യപ്പെടുന്നതിന് മുൻപ് വ്യാജരേഖകൾ, ഇക്കാര്യം മറയ്ക്കാൻ വ്യാജരേഖകൾ നിർമ്മിച്ചുവെന്നാണ്, അല്ലെങ്കിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നാണ് പോലീസ് FIR പറയുന്നത്. അതേസമയം തന്നെ ഇക്കാര്യത്തിൽ ഡെപ്യൂട്ടി കമാൻഡർ അടക്കമുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമാൻഡൻ്റ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യങ്ങളിൽ പങ്കുണ്ട് എന്ന് ഇതിൽ പറയുന്നില്ല. സ്വാഭാവികമായും ഉന്നത ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും വെള്ളപൂശിക്കൊണ്ട് 11 സിവിൽ പോലീസ് ഓഫീസർമാർ, അല്ലെങ്കിൽ 11 സാധാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തുകൊണ്ടുള്ള FIR ആണ് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ കാലയളവാണ് ഏറ്റവും പ്രധാനമായ പ്രശ്നം. 2019 FIR ഇടുന്നു, പക്ഷേ 2015 അത്തരത്തിൽ, അല്ലെങ്കിൽ 2015 കാലത്തിന് ശേഷമാണ് CAG ഫിസിക്കൽ പരിശോധന ഈ ക്യാമ്പിൽ നടക്കുന്നത്. സ്വാഭാവികമായും CAG ഫിസിക്കൽ പരിശോധനയിൽ അത്തരത്തിലെ വെടിയുണ്ടകൾ കാണാനില്ല എന്ന് ഇവർക്കൊരു ഇൻറ്റിമിഡേഷൻ കൊടുത്തു കാണും. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2019 അത്തരത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഗൺമാൻ്റെ കാര്യം എന്ന് പറയുന്നത്, കടകംപള്ളി സുരേന്ദ്രൻ ഗൺമാൻ 2013 ഇടയിൽ ക്രമക്കേട് നടത്തി, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും 2019 അന്വേഷണം ആരംഭിക്കേണ്ട ഒരു കേസ് വൈകിപ്പിക്കാൻ സ്വാഭാവികമായും കടകംപള്ളി സുരേന്ദ്രൻ്റെ ഗൺമാൻ സാധിക്കും. ഇതിലാണ് ഒരു ചെറിയ സംശയമുള്ളത്. എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തൊരു കേസിൽ തുടരന്വേഷണം കാര്യക്ഷമമാക്കിയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ, എന്നടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഉയർത്തിക്കാണിക്കുന്നത്. അതേസമയം വെടിയുണ്ടകളുടെ കാര്യത്തിൽ ഈ അവ്യക്തത നിലനിൽക്കുമ്പോൾ തന്നെ പോലീസ് ഇൻസാസ് റൈഫിളുകളുടെ കാര്യത്തിൽ വ്യക്തത വരുത്തി. അതിൽ വീണ്ടും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് DGP ഉത്തരവിട്ടിട്ടുണ്ട്. ഈ 606 ഇൻസാസ് റൈഫിളുകൾ ഹാജരാക്കാൻ ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ ജെ തച്ചങ്കരിയും നിർദ്ദേശം നൽകിയിരിക്കുന്നു. സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ച് ഈ ഇൻസാസ് റൈഫിളുകൾ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ വരുത്തി തീർത്ത് CAG റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഇക്കാര്യങ്ങളെ ന്യായീകരിക്കാനായിരിക്കും പോലീസ് ശ്രമിക്കുക. അതേസമയം തന്നെ ഈ 1996 മുതൽ 2006 കാണാതായ സംഭവത്തിലാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഗൺമാനും പ്രതിയാണ് എന്ന തരത്തിലേക്ക് ഇതിന് മുൻപ് തന്നെ ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഈ കേസിൽ അന്വേഷണം മുന്നോട്ട് പോയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതിൽ ആരോപണങ്ങൾ മാത്രമാണ്, അന്വേഷണം നടക്കട്ടെ എന്നതാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം.